നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധവുമായി വിവിധ ട്രേഡ് യൂണിയനുകൾ ബി എസ് എൻ എൽ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പെട്രോൾ വില വർധനവിനെതിരെ വണ്ടി തള്ളി പ്രതിഷേധവുമായി കോഴിക്കോട് ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി. കുമാരസ്വാമി പെട്രോൾ പമ്പിന് മുമ്പിൽ പ്രതിഷേധം. കോവിഡിനൊപ്പം ട്രോളിംഗ് നിരോധനവും. വർദ്ധിലേക്ക് മത്സ്യത്തൊഴിലാളികൾ, സർക്കാർ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് തൊഴിലാളികൾ. മുഖമേലയ്ക്ക് തളി ക്ഷേത്രക്കുളവും പരിസരവും. നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. കോവിഡ് മഹാമാരിക്കാലത്ത് കൈത്താങ്ങുമായി വിവിധ സംഘടനകൾ. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പ്രതിഷേധം. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ അശോകപുരം ബി എസ് എൻ എൽ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. എച്ച് എം എസ് ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആയിഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യദ്രോഹത്തിന് കേസെടുത്ത് അവരുടെ ചാനൽ ചർച്ചയിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ കുറിച്ച് പറഞ്ഞു, ഇത് ബയോളജിക്കൽ വെപ്പൺ. ആ മനുഷ്യൻ കൃത്യമായും ജനങ്ങൾക്കെതിരെ, അവിടുത്തെ സംവിധാനത്തിനെതിരെ ജൈവായുധം എന്ന പ്രയോഗം നടത്തിയപ്പോൾ അവരെ രാജ്യദ്രോഹക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെയുള്ളവർ ദേശവിരുദ്ധരാണെന്ന് പറയുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ലക്ഷദ്വീപിൽ ഒരു തരത്തിലുള്ള, ഈ കാലഘട്ടത്തിനിടയിൽ ഒരു തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനവും നടന്നിട്ടില്ല. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന ജനതയുള്ള പ്രദേശമാണ്. ട്രേഡ് യൂണിയൻ നേതാക്കളായ സേതുമാധവൻ, പ്രമോദ് കോട്ടുളി, കെ കെ കൃഷ്ണദാസ്, ജെ എൻ വെസ്റ്റിഗിൽ, മഹേഷ് കൊളങ്ങര എന്നിവർ പങ്കെടുത്തു. മാനാഞ്ചിറ ബി എസ് എൻ എൽ ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി യു പോക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ ലക്ഷദ്വീപിൽ ജനങ്ങളെ അന്നമുടക്കി കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ ലക്ഷദ്വീപ് സമൂഹത്തെ ഉപദ്രവിച്ചുകൊണ്ട് പരിധിയിൽ കൊണ്ടുവരാനുള്ള ഒരു വ്യാമോഹത്തിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റും അതിന്റെ പിണിയാടുകളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അന്നം മുടക്കി ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സുലഭമായി ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് പോലും പ്രതിസന്ധി ഇല്ലാത്ത രീതിയിൽ ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ സഹായകരമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് ഭക്ഷണമോ കിറ്റോ മറ്റ് അത്യാവശ്യ ഭക്ഷ്യസാധനങ്ങളോ പോലും കൊടുക്കാതെ അവരെ ക്രൂരമായി ശിക്ഷിക്കുന്ന ഒരു സമീപനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ അവർക്ക് അത്യാവശ്യം അരി കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അഡ്വക്കേറ്റ് എം രാജൻ, എ മുഹമ്മദ് ബഷീർ, വി സി സതീശൻ, നാസർ, എ ടി അബ്ദു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് പ്രതിസന്ധികൾക്കിടെയുള്ള ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പ്രതിസന്ധി കാലത്ത് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. കോവിഡ് പ്രതിസന്ധി, ഡീസൽ വിലക്കയറ്റം എന്നിവയിൽ മത്സ്യത്തൊഴിലാളികൾ നട്ടം തിരിയുമ്പോഴാണ് ട്രോളിംഗ് നിരോധനം കൂടി എത്തുന്നത്. ഇളവുകൾ നേരത്തെ ലഭിച്ചെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയി മടങ്ങിയെത്താത്തതിനാൽ പല ബോട്ടുകളും കരയ്ക്ക് തന്നെയാണ്. ബോട്ടിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല മറ്റ് അനുബന്ധ ജോലികൾ ചെയ്യുന്നവർക്കും ഇനി വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് തങ്ങൾക്കായി സർക്കാർ പ്രത്യേകമായി ഒന്നും നൽകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മത്സ്യത്തൊഴിലാളിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആനുകൂല്യങ്ങളില്ല. മത്സ്യത്തൊഴിലാളിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് വലിയ വർത്തമാനം പറഞ്ഞു പോവാന്നല്ലാതെ ആരും ഒന്നും ചെയ്യണില്ല. ഒരാൾ, ഒരു രാഷ്ട്രീയ പാർട്ടി, അത് കേന്ദ്ര ആയാലും കേരള ആയാലും എല്ലായാലും വരുമ്പോൾ എന്തെങ്കിലും വല്ല കടൽക്ഷോഭ എന്തെങ്കിലും വരുമ്പോൾ എം എൽ എ ആരെങ്കിലും വന്ന് നോക്കി തരണം നമുക്ക് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു പോവാന്നല്ല. ഓരോ സീസണിലും
4 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. പണമില്ലാത്തതിനാൽ പണികൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉടമയ്ക്കില്ല. നിരോധന ശേഷമെങ്കിലും സർക്കാർ ഇന്ധന സബ്സിഡി നൽകിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് ബോട്ടുടമകളുടെ പക്ഷം. പോലീസിന്റെ ഭാഗത്തുനിന്നായാലും ശരി, ഹെൽത്തിന്റെ ഭാഗത്തുനിന്നും ശരി, വടിയെടുത്തിട്ടും പൊയ്ക്കോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നറിയും. അവർക്ക് ശമ്പളം കിട്ടും. ഈ സാധാരണ മത്സ്യത്തൊഴിലാളി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ ഉപജീവിത മാർഗം എവിടെ തേടിയെത്തും? തീരെ ചിന്തിക്കില്ല. ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തീരെ അറിവില്ല എന്ന് പറഞ്ഞു. ഹെൽത്തിന്റെ ആയാലും ശരി, കോർപ്പറേഷൻ നമ്മളെ പോലീസായാലും ശരി, പൊയ്ക്കോ പറയും. 2 മാസത്തോളം പണിയില്ലാതിരിക്കുമ്പോൾ കൂടുതൽ കടം വാങ്ങേണ്ടി വരുമോ എന്നാണ് ഇവരുടെ ആശങ്ക. എന്നാൽ പരമ്പരാഗത വെള്ളത്തിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് വിലക്കില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുഖം മിനുക്കി തളി. പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. അടുത്ത മാസത്തോടെ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. തളിയുടെ പഴയ പ്രൌഢി വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തികൾ അവസാനഘട്ടത്തിലേക്ക്. അല്പം മിനുക്കുപണികൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. കോഴിക്കോടിന്റെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെ ഭാഗമാണ് തളിക്ഷേത്രം. ഈ പൈതൃകം കാത്തുസൂക്ഷിക്കാനാണ് തളി ടൂറിസം പദ്ധതി ലക്ഷ്യമിടുന്നത്. നവീകരണ ജോലികളുടെ 80% പൂർത്തിയായി. കുളത്തിന് സമീപം ഇരിപ്പിടങ്ങളോട് കൂടിയ ചെറിയ ചുമരുകൾ നിർമ്മിച്ച് സാമൂതിരി രാജവംശത്തിന്റെ ചരിത്രം കൊത്തിയെടുത്തിട്ടുണ്ട്. സാമൂതിരിയുടെ അരീട്ടുവാഴ്ച, രേവതി പട്ടതാരം, മാമാങ്കം, ബ്രാഹ്മണ സത്യ, കൃഷ്ണനാട്ടം തുടങ്ങി 8 വിഷയങ്ങൾ നിറയുന്ന ചുമരുകൾക്ക് പിന്നിൽ ചെറുവിവരണങ്ങളും ഉൾപ്പെടുത്തും. അത്തോളി സ്വദേശി ഷിജിഷ് കെയും കുന്ദമംഗൽ സ്വദേശി നിബിൻ രാജുമാണ് ശില്പനിർമ്മാണം. ഇതിലെ ഒന്നാമത്തെ പാനൽ വന്നിട്ടുള്ളത് സാമൂതിരി രാജാവിന്റെ രാജാവായിട്ടുള്ള വാഴ്ച, അരിയിട്ട് വാഴ്ച എന്ന സബ്ജക്റ്റാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പാനലിൽ സാമൂതിരി രാജാവ് തളി ക്ഷേത്രത്തിലേക്കുള്ള ഒരു വരവുണ്ട്. അത് വളരെ പ്രസിദ്ധമാണെന്നുള്ള ചരിത്രകാരന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തത്. മൂന്നാമത്തത് മാമാങ്കം, രേവതി പട്ടത്താനം, മങ്ങാട്ടച്ചനും പൂന്താനവും. മങ്ങാട്ടച്ചൻ സാമൂതിരിയുടെ പ്രധാനമന്ത്രിയാണ്. പിന്നെ ബ്രാഹ്മണ സദ്യ ഉണ്ട്. കൃഷ്ണനാട്ടം എഴുതിയുണ്ടാക്കിയത് മാനവേദ രാജാവാണ് സാമൂതിരി തന്നെ. ത്യാഗരാജ സംഗീത സഭ. ഇത്രയും സബ്ജക്റ്റുകളാണ് ഇവിടെ കൊള്ളിച്ചിട്ടുള്ളത്. സാമൂതിരി കാലഘട്ടത്തിന്റെ ചരിത്രം പേറുന്ന തളിക്ഷേത്രക്കുളവും ചുറ്റുമതിലും 2 കോടി രൂപ ചെലവിട്ടാണ് നവീകരിക്കുന്നത്. ഇതിൽ 1.25 കോടി രൂപ DTPC 75 ലക്ഷം രൂപ MLA ഫണ്ടുമാണ്. കോഴിക്കോടിന്റെയും സാമൂതിരി രാജവംശത്തിന്റെയും കഥ പറയുന്ന ഒരു ചരിത്ര മ്യൂസിയവും ക്ഷേത്രത്തിലെ ആൽത്തറയ്ക്ക് സമീപം ഒരുക്കുന്നുണ്ട്. സ്റ്റേജും അതിനോട് ചേർന്ന് LED ചുമരും ശബ്ദ വെളിച്ച സംവിധാനവും ഒരുക്കും. ആൽത്തറ, കുളക്കടവ്, കുളപ്പുര, ആറാട്ടുകടവ് എന്നിവയും തളി പൈതൃക ടൂറിസം പദ്ധതിയിലൂടെ നവീകരിക്കും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സസ്യോദ്യാനവും ഭിന്നശേഷി സൗഹൃദ നടപ്പാതിയും സജ്ജീകരിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പെട്രോൾ വില 100 കടന്നതിൽ വണ്ടി തള്ളി പ്രതിഷേധിച്ച് എലത്തൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. കുമാരസ്വാമി പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു പ്രതിഷേധം. വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ എലത്തൂർ നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടി തള്ളി പ്രതിഷേധിച്ചു. കുമാരസ്വാമി പെട്രോൾ പമ്പിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം കോഴിക്കോട് ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഗൌരി പുതിയോത്ത് ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെ വില 100 കടന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്രത്തിന്റെ നയത്തിന് നിശബ്ദമായി സമ്മതം മൂളുകയാണ് സംസ്ഥാന സർക്കാരെന്നും അവർ ആരോപിച്ചു. എലത്തൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിഷ കുരുവട്ടൂർ അധ്യക്ഷയായി. വിവിധ മണ്ഡല പ്രസിഡന്റുമാരായ സുജാ രമേശ്, രജുല തെറ്റത്ത്, നിഷി കെവി, സലീന റഹീം, ശൈലജ ജയ, കൃഷ്ണൻ, ജിൽഷ ഷൈജു, ജസീന ഖാദർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്രി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക് ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. Fair Price Promise, Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു.
ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ ധർണയുമായി ഭരണഘടനാ സംരക്ഷണ സമിതി. കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുമ്പിലായിരുന്നു പ്രതിഷേധ പരിപാടി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കുക, ലക്ഷദ്വീപിനെ രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടി സാഹിത്യകാരൻ കെ പി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ഭരണകൂടത്തിന്റെ ശരിയായ സ്വഭാവം, അതിന്റെ ഏറ്റവും നികൃഷ്ടവും വ്യാജവും കള്ളത്തരം നിറഞ്ഞതുമായ നീക്കങ്ങൾ, ന്യൂനപക്ഷ ഭൂരിപക്ഷ വിദ്വേഷം വളർത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ, ഇതെല്ലാം ഏറ്റവും കൃത്യമായി പ്രതിഫലിക്കുന്ന നടപടിക്രമങ്ങളാണ് ലക്ഷദ്വീപിനെതിരായി പ്രഫുൽ പട്ടേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നു. വർഗീയമായ ഫാസിസ്റ്റ് അജണ്ടയുടെ പ്രകടന പത്രിക മാത്രമല്ല ഇവിടെ ഇറക്കുന്നത്, ഒരു ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ കൃത്യമായ മാതൃകയോടുകൂടി കോർപ്പറേറ്റുകളെ കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള വർഗീയ ഫാസിസത്തിൻ്റെ ഒരു പുതിയ പരീക്ഷണശാലയായിട്ട് ഇന്ത്യയെ മാറ്റുന്നതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഇന്ന് ലക്ഷദ്വീപിൽ നടനമാടിക്കൊണ്ടിരിക്കുന്നത്. കെ ടി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ, കെ അജിത, ഹേമന്ത് കുമാർ, വിൽസൺ സാമുവൽ, കെ കെ സി പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് കാലത്ത് മത്സ്യക്കിറ്റുകൾ വിതരണം ചെയ്ത് സി പി എം കുതിരവട്ടം നോർത്ത് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റികൾ. കുതിരവട്ടം മലബാർ ഫിഷ് സ്റ്റാൾ ഉടമ ഗഫൂറാണ് മീനുകൾ നൽകിയത്. കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതത്തിലായവരെ സഹായിക്കുന്നതിനായി കരുതലും കാവലുമായി കൂടെ ഉണ്ടാകുമെന്ന സന്ദേശവുമായി സി പി എം കുതിരവട്ടം നോർത്ത് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മത്സ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. 100 വീടുകളിലേക്കാണ് മത്സ്യക്കിറ്റുകളും പച്ചക്കറി കിറ്റുകളും നൽകിയത്. 32 വർഷമായി കുതിരവട്ടത്ത് മലബാർ ഫിഷ് സ്റ്റാൾ ഉടമ ഗഫൂറാണ് മത്സ്യവും പച്ചക്കറികളും അടങ്ങിയ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനായി സി പി എം പ്രവർത്തകരെ ഏൽപ്പിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യസ്ഥിര സമിതി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സർക്കാരിനും പരിമിതികളുണ്ട്. നമ്മുടെ എല്ലാ വരുമാനങ്ങളും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളിൽ ഏർപ്പെട്ടിട്ട് ഇത് തുടരേണ്ടതുണ്ട്. കാരണം ഇത് നമുക്കറിയാം, കോവിഡിൻ്റെ മഹാമാരിയിൽ നിന്ന് നമ്മൾ അടുത്ത സമയത്ത് ഒന്നും വിടുതൽ വരുമെന്ന് നമുക്ക് വിചാരിക്കാനാവില്ല. മൂന്നാമത്തെ ഫേസ് നമ്മൾ പിന്നെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശാലമായ മനസ്സുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ ഒരുപാട് ഗാഥകൾ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കിടയിൽ വരുന്നുണ്ട്. കൗൺസിലർ എം സി അനിൽകുമാർ, സേവ്ഗ്രീൻ പ്രസിഡന്റ് എം പി രജിൽകുമാർ, സി പി എം കുതിരവട്ടം നോർത്ത് സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഇ പി ബിജു, പ്രേമരാജ് മോഹൻ, പറയഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗമായ ഇ ജയരാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് കാലത്ത് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്ത് ഫീനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. 250 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. മഹാമാരിക്കാലത്ത് കൈത്താങ്ങായ ഫീനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 250 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ഫീനിക്സ് ക്ലബ് അംഗങ്ങളും സുമനസ്സുകളായ ചില വ്യക്തികളും പങ്കാളികളായി. ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മഹാമാരിക്കാലത്ത് ഇതുപോലത്തെ നന്മയുള്ള കുറെ ഹൃദയങ്ങളും കുറെ മനസ്സുകളാണ് നാട്ടിലെ ഇന്നത്തെ നിലനിൽപ്പിന്റെ പ്രധാന ആധാരങ്ങൾ. 250 പേർക്കുള്ള ഒരു കിറ്റ് ഇവിടെ റെഡിയായിരിക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് വളരെ സന്തോഷം തോന്നി. കാരണം വിഷമം പിടിച്ചൊരവസരത്തിൽ തന്റെ വിഷമം മറ്റുള്ളവരെ അറിയിക്കാൻ ബുദ്ധിമുട്ടുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അവരവരുടെ വീട്ടിലാണ് ഇത് എത്തിച്ചു കൊടുക്കുകയെന്ന് പറയുന്ന സമയത്ത് ആ ജാളിയത് അവർക്ക് മറച്ചു വെക്കാനും കഴിയുമെന്നുള്ളതാണ് സത്യം. ഏതായാലും കൂടുതലൊന്നും നീർക്കിരിച്ച് പറയുന്നില്ല, ഈ നന്മ പറ്റാത്ത മനസ്സുകൾക്ക് നാളെ വീണ്ടും ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകട്ടെ. അതിന് എല്ലാ അനുഗ്രഹങ്ങളും ബേപ്പൂർ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിതമായി 2020 June 6 കോവിഡ് കാലത്ത് രൂപീകൃതമായ ഫീനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ ഒരു വർഷ കാലത്തിനിടയിൽ വിവിധ കാരുണ്യ പ്രവർത്തികളാണ് നടത്തിയത്. ഫീനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി സാദിഖ്, ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ അനൂപ്, ക്ലബ് പ്രസിഡന്റ് ദിനേശൻ, രക്ഷാധികാരി റസാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു. ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാലിക്കറ്റ് ബ്രാഞ്ചും ജനമൈത്രി പോലീസും സഹകരിച്ചുകൊണ്ടാണ് ഭക്ഷണം വിതരണം ചെയ്തത്. ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് ബ്രാഞ്ചും ജനമൈത്രി പോലീസും സഹകരിച്ചുകൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു. ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് ബ്രാഞ്ച് മാനേജർ ദിലീപ് മേനോൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ നിഖിൽ അന്നശ്ശേരി, അഡ്മിൻ ശ്രീജിത്ത്,
ഹാൻഡ്സ് ഓഫ് മലബാർ ചെയർമാൻ സലീം, സുനിത അനൂജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആയുർവേദത്തിന് ഇംഗ്ലീഷ് മെഡിസിനെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി പ്രകൃതിജന്യമാണ്. അത് ആയുർവേദത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ. ഇന്ന് കാണുന്ന പുതിയ പുതിയ രോഗങ്ങൾക്കും മഹാമാരികൾക്കും കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനുള്ള ഉത്തമ ഉൽപ്പന്നമാണ് ജാവ്. രോഗികൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാവുന്ന സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ജാവ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു. ജാവ് ഉപയോഗിക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ. എന്തിനു മഹാമാരികളെ ഭയപ്പെടണം? പ്രതിരോധിക്കാൻ ജാവ് ഉണ്ടല്ലോ. അംഗീകൃത വിതരണക്കാർ ഗ്രീൻസ് മെഡിക്കെയർ, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഭാരതീയ ചികിത്സാ വകുപ്പും ജില്ലാ ആയുർവേദ കോവിഡ് റെസ്പോൺസ് ടീമും. ജില്ലയിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 92 ആയുർവേദ ക്ലിനിക്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി കോവിഡാനന്തര ചികിത്സയ്ക്ക് ആയുർവേദത്തെ ഉപയോഗപ്പെടുത്തിയത് 300,000+ പേരാണ്. ആയുർവേദ കോവിഡ് റെസ്പോൺസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനം ഊർജിതമാണെന്നും ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം മൻസൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 92 ആയുർരക്ഷ ക്ലിനിക്കുകൾ ഗുരുതരമല്ലാത്ത രോഗാവസ്ഥയ്ക്ക് ഭോഷജം, കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പുനർജനി എന്നീ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. പുനർജനി പദ്ധതിയിലൂടെ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള 30,000 പേർക്ക് ഔഷധം വിതരണം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് ഈ പദ്ധതിയിലൂടെ 1 കോടി രൂപയുടെ ഔഷധം വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുടെ ചികിത്സയ്ക്കായി പ്രത്യേക വാർഡ് ഉടൻ സജ്ജീകരിക്കുമെന്നും അറിയിച്ചു. ഡോക്ടർമാരായ പ്രവീൺ, വിമൽകുമാർ, മനോജ് കാളൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. റെസിഡൻസ് അംഗങ്ങൾക്ക് പൾസ് ഓക്സിമീറ്ററുമായി സൃഷ്ടി റെസിഡൻസ് അസോസിയേഷൻ. കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓക്സിമീറ്ററുകൾ നൽകിയത്. വേങ്ങേരി സൃഷ്ടി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അംഗങ്ങൾക്കായി പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തു. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റെസിഡൻസിലെ അംഗങ്ങൾക്ക് ഒരു ആശ്വാസമാകാനാണ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം കാരപ്പറമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ സലിൻ നിർവഹിച്ചു. ഒന്ന്, നിങ്ങളിപ്പോ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലും മറ്റസുഖങ്ങൾ കാരണം ഈ നമ്മുടെ ഡെത്ത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ. എല്ലാവർക്കും, പ്രായമായാലും മറ്റസുഖങ്ങളും ആയി സഫർ ചെയ്യുന്ന ആൾക്കാർക്കും വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഒരു പൾസ് ഓക്സിമീറ്റർ ഒരാൾക്ക് ഒരു വീട്ടിലൊന്നും ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും അടിയന്തരാവസ്ഥ മനസ്സിലാക്കി പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനോ മറ്റുള്ളവരെയൊന്നും സാധിക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഏതായാലും ആസൂത്രണം ചെയ്ത് ഞാൻ നിങ്ങളുടെ അസോസിയേഷനെ എന്തായാലും അത് തീർച്ചയായും അഭിനന്ദിക്കുന്നു. ഇപ്പം തൽക്കാലം ഒരു റിലാക്സേഷൻ കിട്ടിയെങ്കിലും കൂടി ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ അസോസിയേഷന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഉള്ള ആളുകളെയും ബാക്കിയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. കാരണം അസോസിയേഷൻകാർ എത്ര പറഞ്ഞാലും ചിലത് കേൾക്കാത്ത ആൾക്ക് അത് അങ്ങനെയാണെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങളും കൂടി തയ്യാറാണ്. 9th കൗൺസിലർ നിഖിൽ മുഖ്യാതിഥിയായിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മധുസൂദനൻ, സെക്രട്ടറി അർജുൻ, രക്ഷാധികാരി രാമകൃഷ്ണൻ മുത്താട്ട്, വൈസ് പ്രസിഡന്റ് സബിത്ത്, മുരളീധരൻ, രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ സ്നേഹവീട് പദ്ധതിക്ക് ശുഭാരംഭം. കുറ്റിയടി കർമ്മം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ഓട്ടോ ഡ്രൈവർ ഷമീറിനാണ് വീട് വെച്ച് നൽകുന്നത്.
റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി സ്നേഹവീട് പദ്ധതിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കുറ്റിയടിച്ചു. റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് എം എം ഷാജി അധ്യക്ഷനായിരുന്നു. റോട്ടറി സൈബർ സിറ്റി ഇലക്ട് പ്രസിഡന്റ് സനാഫ് പാലക്കണ്ടി, അസിസ്റ്റന്റ് ഗവർണർ ടി സി അഹമ്മദ്, എ ജി ഇലക്ട് മഹറൂഫ് മണലൊടി, വാർഡ് മെമ്പർ ഗിരിജ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. സത്യസന്ധതയ്ക്ക് ആദരങ്ങൾ ഏറ്റുവാങ്ങിയ ഓട്ടോ ഡ്രൈവർ പി എ ഷമീറിനും കുടുംബത്തിനുമാണ് സ്ഥലവും വീടും റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി നൽകുന്നത്. 13 ലക്ഷത്തോളം ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണിത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിന്റെ സന്തോഷം കേക്ക് മുറിച്ച് ആഘോഷിച്ച് ബേപ്പൂർ ഐ എൻ ഡി യു സി പ്രവർത്തകർ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത്. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിന്റെ സന്തോഷത്തിൽ ബേപ്പൂരിലെ ഐ എൻ ഡി യു സി പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി പ്രസിഡന്റ് സുധാകരായതിന് എല്ലാവർക്കും സന്തോഷമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കേക്ക് കട്ടിംഗ് പരിപാടി നമുക്ക് എല്ലാവർക്കും നല്ല രൂപത്തിൽ കെ പി സി സി പ്രസിഡന്റിന്റെ എല്ലാ സപ്പോർട്ടും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് എല്ലാവർക്കും പറയാം. പരിപാടിയിൽ ഐ എൻ ഡി യു സി ഹാർബർ യൂണിറ്റ് പ്രസിഡന്റ് സി എസ് എഡ് അസീസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡല പ്രസിഡന്റ് മനാഫ് മൂപ്പൻ, ഐ എൻ ഡി യു സി ബേപ്പൂർ മണ്ഡല പ്രസിഡന്റ് രാജേഷ് അടമ്പാട്ട്, മണ്ഡല വൈസ് പ്രസിഡന്റ് സുരേഷ് അരക്കിനാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊടകര വിഷയം കേസ് അന്വേഷിക്കുന്നതിന് മുമ്പേ തന്നെ പ്രതിയെ പ്രഖ്യാപിക്കുന്നത് കാട്ടുനീതിയാണെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം കെ പി ശ്രീശൻ. സംസ്ഥാന വ്യാപകമായി ബി ജെ പി നടത്തിയ പ്രതിഷേധ ജാല ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി ജെ പിയെ തകർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ജാല സംഘടിപ്പിച്ചു. ബേപ്പൂർ ടൌണിൽ ബി ജെ പി ബേപ്പൂർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച പ്രതിഷേധ ജാല ബി ജെ പി ദേശീയ സമിതി അംഗം കെ പി ശ്രീശൻ ഉദ്ഘാടനം ചെയ്തു. കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിയെ പ്രഖ്യാപിക്കുന്നത് കാട്ടുനീതിയാണ്. ബി ജെ പിയെ തകർക്കാൻ പിണറായി സർക്കാർ നടത്തുന്ന പ്രചാരണങ്ങൾ വിലപ്പോവില്ലെന്നും വനംകൊള്ളയ്ക്ക് പിന്നിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൊടകര സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യവുമായി അതിനെന്ത് ബന്ധമാണുള്ളത് എന്ന് അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അറിയാവുന്നത്. മണ്ഡലം പ്രസിഡന്റ് ഷിജു പിണ്ണാനത്ത് അധ്യക്ഷത വഹിച്ചു. നാരങ്ങയിൽ ശശിധരൻ, ശിവദാസൻ കെ, കരിച്ചാലി ദേവരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധവുമായി വിവിധ ട്രേഡ് യൂണിയനുകൾ ബി എസ് എൻ എൽ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പെട്രോൾ വില വർധനവിനെതിരെ വണ്ടി തള്ളി പ്രതിഷേധവുമായി കോഴിക്കോട് ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി. കുമാരസ്വാമി പെട്രോൾ പമ്പിന് മുമ്പിൽ പ്രതിഷേധം. കോവിഡിനൊപ്പം ട്രോളിംഗ് നിരോധനവും. വർദ്ധിലേക്ക് മത്സ്യത്തൊഴിലാളികൾ, സർക്കാർ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് തൊഴിലാളികൾ. മുഖമേലിക്ക് തളി ക്ഷേത്രക്കുളവും പരിസരവും. നവീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ. കോവിഡ് മഹാമാരിക്കാലത്ത് കൈത്താങ്ങുമായി വിവിധ സംഘടനകൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.